പെരുമ്പടവം ശ്രീധരന്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിനെ ആധാരമാക്കി ഷൈനി ജേക്കബ് ബെഞ്ചമിൻ എടുത്ത ഹ്രസ്വചിത്രം ഇൻ റിട്ടേൺ ജസ്റ്റ് എ ബുക്ക് ശ്രദ്ധേയമാകുന്നു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ സംഘടിപ്പിച്ച ഫിലിം ഫെസ്റ്റിവൽ നിറഞ്ഞ സദസ്സിലായിരുന്നു ഈ സിനിമ പ്രദർശിപ്പിച്ചത്. പ്രദർശിപ്പിച്ച ആറിടങ്ങളിലും മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് ഷൈനി ബെഞ്ചമിൻ. ഹൃദയത്തിന് മേൽ ദൈവത്തിന്റെ കയ്യപ്പുള്ളയാളെന്ന് ദൊസ്തയേവ്സ്കിയെ സങ്കല്പിക്കാൻ കഴിഞ്ഞ നിമിഷത്തിൽ ഏതോ ഒരു പ്രകാശം കൊണ്ട് എന്റെ അകം നിറയുന്നത് പോലെ എനിക്ക് തോന്നി. ഇരുട്ടിൽ എഴുന്നേറ്റ് ചെന്ന് ഒരു കടലാസിൽ അത് കുറിച്ചു വെച്ചപ്പോൾ എനിക്ക് തോന്നിയ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. കാൽനൂറ്റാണ്ട് മുൻപ് സെന്റ് പീറ്റേഴ്സ്ബർഗ് മനസ്സിൽ സങ്കല്പിച്ചാണ് പെരുമ്പടവം ദസ്തയേവ്സ്കിയുടെയും അന്നയുടെയും കഥ എഴുതിയത്. ഒരു സങ്കീർത്തനം പോലെ വർഷങ്ങൾക്കിപ്പുറം കഥാപാത്രങ്ങളോടൊപ്പം ആ വലിയ നഗരത്തിന്റെ മുക്കിലും മൂലയിലും കഥാകാരൻ നടക്കുന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം. ദസ്തയേവ്സ്കി, പെരുമ്പടവം, സക്കറിയ എന്നീ മൂന്ന് എഴുത്തുകാരിലൂടെ തയ്യാറാക്കിയ ചിത്രം വ്യത്യസ്ത അനുഭവമാണ് ഷൈനിക്ക് സമ്മാനിച്ചത്. പെരുമ്പടവ സാറ് ഒരു സങ്കീർത്തനം പോലെ എഴുതുമ്പോൾ റഷ്യ കണ്ടിട്ടില്ല, അത് കഴിഞ്ഞിട്ടും കണ്ടിട്ടില്ല. അപ്പം ഇത്രയും ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള ഒരു പുസ്തകം എഴുതിയ ഒരു എഴുത്തുകാരനെ സ്വാഭാവികമായിട്ടും സെന്റ് പീറ്റേഴ്സ്ബർഗ് കാണിക്കേണ്ടതല്ലേ എന്നുള്ള ഒരു ചോദ്യത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു ആശയം വരുന്നത്. എനിക്ക് ഇത് ദസ്തയേവ്സ്കിയുടെ സ്വന്തം നഗരമാണ്. ഈ മനോഹരമായ നഗരത്തിലായിരുന്നുവല്ലോ അദ്ദേഹം ഇത്രയേറെ വേദനകൾ അനുഭവിച്ചതെന്ന് ഓർക്കുമ്പോൾ ദുഃഖമുണ്ട്. പെരുമ്പടവും ദസ്തയേവ്സ്കിയും പ്രധാന കഥാപാത്രങ്ങളാകുന്ന ഈ ഹ്രസ്വചിത്രത്തിന് തിരക്കഥയൊരുക്കിയത് പ്രശസ്ത സാഹിത്യകാരൻ സക്കറിയയും. ദസ്തയേവ്സ്കി അന്നയോട് തന്റെ പ്രണയം തുറന്നു പറയുന്ന രംഗങ്ങൾ വൈകാരികത ഒട്ടും ചോരാതെ തന്നെ അവതരിപ്പിച്ചിരിക്കുന്നു. ഭാഷയുടെ അതിർവരമ്പുകൾ ഭേദിക്കുന്നതായിരുന്നു വ്ളാഡിമിർ പോസ്നിക്കോവിന്റെയും ഒക്സാന കർമിഷിനയുടെയും പ്രകടനം. അവിടെ റഷ്യക്കാരിൽ ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് ആർട്ടിസ്റ്റുകളിൽ ഓരോരുത്തർക്കും ദസ്തയേവ്സ്കി എന്ന് പറയുന്ന ഒരു വികാരമാണ്. അവർ ദൈവതുല്യമായിട്ട് കാണുന്നത്. അപ്പൊ അവര് ദസ്തയേവ്സ്കിയെ മാറ്റി നിർത്തിയിട്ടൊരു ജീവിതം അവർക്കില്ല. അപ്പൊ അതുകൊണ്ട് അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നത് കൊണ്ട് ആയതുകൊണ്ട് തന്നെ അവർക്കത് റിലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു. ഒടുവിൽ നേവ നദിക്കരയിൽ ദസ്തയേവ്സ്കിക്കും അന്നയ്ക്കും ഒപ്പം ഈ മഹാനഗരത്തിനും അവർ സമ്മാനിച്ച അനുഭവങ്ങൾക്കും പകരം അവരുടെ കഥ എഴുതിയ പുസ്തകം സമ്മാനിച്ചുകൊണ്ട് കഥാകാരൻ വിട പറയുന്നത് ഹൃദയസ്പൃക്കായി അവതരിപ്പിച്ചിരിക്കുന്നു. ആറിടങ്ങളിൽ പ്രദർശിപ്പിച്ച ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. വളരെ നല്ല പ്രദർശനം ആയിരുന്നു. അവിടെ നിറച്ച് ആളുകളുണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ കാണികൾ ഉണ്ടായിരുന്നു. അത് വളരെയധികം സന്തോഷം തരുന്നതാണ്. പ്രത്യേകിച്ച് ഇത്തരം പടങ്ങൾ റിലീസ് സാധ്യത വളരെ കുറവായതുകൊണ്ട് തന്നെ എത്രയും ഇതുപോലത്തെ വേദികൾ കിട്ടുകയാണെങ്കിൽ അത്രയും കൂടുതൽ ആളുകളെ അത് കാണിക്കാം എന്നുള്ള, അത് തന്നെയാണല്ലോ ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ നമുക്ക് കിട്ടുന്ന സന്തോഷം. ഇതോടകം 14 ഡോക്യുമെന്ററികൾ എടുത്ത് ഒരു ദേശീയ അവാർഡും 7 സംസ്ഥാന അവാർഡുകളും ഉൾപ്പെടെ നിരവധി പുരസ്കാരം നേടിയ ഷൈനി മാധ്യമ പ്രവർത്തകയായും പ്രൊഡ്യൂസറായും സംവിധായികയായും മികവ് തെളിയിച്ചിട്ടുണ്ട്.